ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം ചുമ്മാ നിങ്ങളുടെ അടുത്തൊന്ന് വിശേഷം പങ്കുവെക്കാൻ വിചാരിച്ചു തന്നത് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് എങ്ങും പോകാനൊന്നുമല്ല കേട്ടോ, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരുമായിട്ട് കുറച്ച് നേരം വർത്താനം പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാ. അപ്പൊ ഞാനൊരു 3-4 days ഒരാഴ്ചയാണ് തോന്നുന്നു, നമ്മളൊരു ഹെയർ മാസ്ക് ഞാൻ ചെയ്തായിരുന്നു. മുടി സ്മൂത്തനിങ്ങും അതുപോലെ തന്നെ സ്ട്രൈറ്റനിങ്ങും ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പക്ഷെ അത് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്റെ മുടിയുടെ ആ റിസൾട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ. അതിന് വേണ്ടിട്ട്, കാരണം എന്റെ മുടി എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്റെ മുടി ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് എപ്പോ മുതലേ റഫായിട്ട് ഇരിക്കുമായിരുന്നു എന്റെ മുടി കേട്ടോ. അപ്പൊ എന്റെ മുടിയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോ നോക്കിയാൽ എന്റെ മുടി ചുരുണ്ട് ചുരുണ്ട് കിടക്കുമായിരുന്നു. പക്ഷെ എന്റെ മുടി അങ്ങനെ ചുരുണ്ട് ഇതാവത്തില്ല, നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എന്റെ മുടി കിടക്കുന്നുണ്ടോ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഇതിന്റെ റിസൾട്ട് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്ര സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ മുടി നമുക്ക് തൊട്ട് നോക്കിയാലെ കൊണ്ട് നമുക്ക് അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളുടെ മുടി. ഇതേ ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസയാവും. അതിനകത്താണെങ്കിൽ പിന്നെ അവര് കെമിക്കലെല്ലാം ആഡ് ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇതാകുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ മുടിയുടെ ഷൈനിങ് ഉണ്ടോ, എൻ്റെ മുടിയുടെ ഷൈനിങ്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഷാംപൂ ഇട്ട് കഴുകിയത്. ആക്ച്വലി ഷാംപൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ മുടിക്ക് ഒരു റഫ്നെസ് ഫീൽ ആവാറുണ്ട്, ഒരു മുടിക്ക് ഒരു കട്ടി പോലെ തോന്നാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഷാംപൂ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട് എൻ്റെ മുടി നോക്കി എങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്റെ മുടി, അത്ര ഇതായിട്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് ഒരു വട്ടം കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായോ. ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് വന്നിട്ടും നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു തരുമ്പോഴാണ് അത്ര എഫക്റ്റ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്തത്. കാരണം വെച്ചാൽ എന്റെ മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഇതും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം വെച്ചാൽ കുറെ പേരാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഭയങ്കര കട്ടി പോലെയും ഭയങ്കര റഫായിട്ടിരിക്കുന്ന മുടി, അതുപോലെ അന്നാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന ഒരു വൃത്തിയായിട്ട് മുടി നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എന്റെ ഫ്രണ്ട്സുകൾ തന്നെ കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ, പക്ഷെ ഈ വീഡിയോ ആരും അങ്ങനെ അധികം പേര് കണ്ടിട്ടില്ല. അപ്പൊ ഈ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് ആ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. വൺ ടൈം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താന്ന് മനസ്സിലാകും കേട്ടോ. കാരണം വെച്ചാൽ എന്താണെന്നറിയാമോ, ഇത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം നമ്മൾ അതിനകത്ത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. എന്നിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടും മുടിയുടെ ആ സ്മൂത്ത്നെസ് അങ്ങനെയുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം എന്റെ കൂട്ടുകാരുമായിട്ടുകൂടെ ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ റിസൾട്ട് നിങ്ങൾക്കും കിട്ടും. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ, കാരണം നിങ്ങളുടെ മുന്നിലിരുന്ന് ഞാൻ ചെയ്തതല്ലേ. അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ മുടിയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ചുരുണ്ട് ചുരുണ്ട് കിടക്കുമായിരുന്നു, ഇപ്പൊ ചുരുളാറില്ല. കാരണം വെച്ചാൽ അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെയേ നമ്മൾ ഇട്ടേക്കുന്ന അതേ ആ രീതിയിൽ തന്നെ കിടക്കും കണ്ടോ. ആ ഒരു കാര്യം എന്റെ കൂട്ടുകാരുടെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ അത്ര നല്ല റിസൾട്ടുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. കാരണം വെച്ചാൽ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. അങ്ങനെ ആ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അത് എനിക്ക് പിന്നെ എന്താ പറയാനുള്ളത്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സ് അവരുടെ ആവശ്യത്തിനൊക്കെ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് എല്ലാ കാര്യത്തിനും നിങ്ങൾ അവർ വിളിക്കുന്ന സമയത്തൊക്കെ അവിടെ പ്രസന്റ് ആയി അവരെ ഇങ്ങനെ സുഖിപ്പിച്ചിരുന്ന് കഴിഞ്ഞാലെ കൊണ്ട് അവരെപ്പോഴും നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പിലും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കും. പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരറിഞ്ഞാൽ കൂടി നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വേദനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കൊരു സങ്കടവും വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ 100 അല്ല 110% നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ട് പറയുന്ന ആ ഫ്രണ്ട്സിനെ നിങ്ങൾ കൈവിട്ട് കളയല്ലോ. കാരണം വെച്ചാൽ ആ ഒരു ഫ്രണ്ടിനുണ്ടല്ലോ നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ കാര്യത്തിന് മാത്രം നിങ്ങളെ വിനിയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രോബ്ലം വരുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയുവോ അല്ലെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടും നിങ്ങളോട് അതിനെപ്പറ്റി അന്വേഷിക്കുകയോ നിങ്ങളുടെ അടുത്ത് വരുവോ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പതിയെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങളത് നീട്ടിക്കൊണ്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സങ്കടം കൂടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്യുമോ, ഒരാളോട് നമ്മൾ നന്നായിട്ട് ഇടപെടുകയോ അവരുടെ കാര്യത്തിലെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ചെയ്തല്ല, നമ്മൾ നമ്മളുടെ ഒരു സങ്കടമോ നമുക്കൊരു വേദനയൊക്കെ വരുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടാവും. പക്ഷേങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷന് ആ സമയത്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് അത് അതുവരെ എത്തിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ ഒരാളുമായിട്ട് ഇങ്ങനെ സഹകരിക്കുക, ഒരാളുമായിട്ട് ഇങ്ങനെ ഇടപെടുകയും ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ നിൽക്കുന്നതും തിരിച്ച് അതേ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു ടാലി ചെയ്യുക,
ടാലി ചെയ്തിട്ട് അത് ശരിയില്ലാന്ന് തോന്നുമ്പോൾ പിന്നെ ആ കുഴിയിലോട്ട് പോയി വീഴാതെ നമ്മൾ നമ്മുടെ സേഫർ സൈഡ് നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് എന്നും വിഷമം കണ്ടുന്നീര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടുകാർ ഒത്തിരി പേരൊന്നും വേണമെന്നില്ല കേട്ടോ. ഒരാൾ മതി, ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരാൾ മതി നമുക്ക്. 100 പേരൊന്നും വേണ്ട, പക്ഷേങ്കിൽ ആ ഒരാൾ സ്ട്രോങ് ആണെങ്കിൽ ഈ ലോകം മുഴുവനും നമ്മളുടെ എതിരെ നിന്ന് കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കുണ്ടാവുന്ന ഒരു ബലം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ബലം. കാരണം വെച്ചാൽ അത് പേഴ്സണലി ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് പറയുന്നതാ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയുന്ന ഫ്രണ്ട്സുണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സുണ്ട്, പക്ഷേങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അവളുടെ ആ ഒരു സാമീപ്യവും അവളുടെ ആ ഒരു കരുതലും ഉണ്ടല്ലോ. എൻ്റെ എല്ലാ പ്രയാസങ്ങളുടെ സമയത്തും എൻ്റെ എന്ത് വിഷമമുള്ള സമയത്ത് അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ ഒരു ഫ്രണ്ടിനെ കിട്ടാനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വർഷം ഞാൻ ചെയ്ത എനിക്ക് കിട്ടിയ ഒരു സക്സസ് ഇതെന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ടാണ്. കാരണം വെച്ചാൽ അവള് ഏത് സാഹചര്യത്തിൽ എന്നെ എവിടെ എനിക്ക് എന്ത് ആവശ്യത്തിന് ഞാൻ എവിടെ വിളിച്ചാലും എൻ്റെ കൂടെ അവൾ എവിടെയും വരും. കാരണം വെച്ചാൽ പക്ഷെ അത് അത്രയും ഞാൻ തിരിച്ച് ചെയ്യുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം എൻ്റെ തിരക്ക്, അവൾക്ക് അറിയുന്നത് കൊണ്ട് അവൾക്ക് പിന്നെ പരാതികളൊന്നുമില്ല കേട്ടോ. അപ്പൊ പിന്നെ എവിടെ ഒരു കാര്യത്തിന് വിളിച്ചാലും എനിക്ക് എന്ത് ആവശ്യത്തിന് അവളോട് പറഞ്ഞാലും അവൾ എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്റെ ആ ഫ്രണ്ടിന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങള് പോകുന്നതൊക്കെ എവിടെ പോയാലും ഒരുമിച്ചുള്ള പോക്കും വരവൊക്കെയാണ്, അതുകൊണ്ട് കൂടുതലും നിങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ അവളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ആ ഒരു ബന്ധം എനിക്ക് എന്നും തുടർന്ന് പോണേ ദൈവമേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. കാരണം വെച്ചാൽ മനുഷ്യ ജന്മമല്ലേ, എവിടെങ്കിലും നമുക്ക് ഒരു സംസാരത്തിലോ ഒരു വാക്കിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമല്ലേ. ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കി വേണം നമ്മള് ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കാൻ കേട്ടോ. ആ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഇത്രയും മതി. അപ്പൊ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്നാക്ക് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു സ്നാക്ക് എന്താ ചെയ്യേണ്ടത്, സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ വൈകുന്നേരം സമയത്ത് എന്താ ഉണ്ടാക്കുന്നത്, അപ്പൊ അപ്പുവിന് ഇങ്ങനെ വിശക്കുന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയുന്ന ഒരു വെറൈറ്റി സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറൈറ്റി സംഭവം എന്നല്ല, സിമ്പിൾ ആയിട്ട് എല്ലാവരുടെ വീട്ടിലുള്ള സംഭവമാണ്, പക്ഷെങ്കിൽ അത് നിങ്ങൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ കഴിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു കോമ്പിനേഷനിൽ കഴിച്ചാൽ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സ്നാക്ക് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് നമ്മുടെ മക്കളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ, വേറൊന്നുമല്ല. ഏത്തപ്പഴം പുഴുങ്ങിയതും അത് കഴിഞ്ഞിട്ട് പപ്പടവും. ഈ ഏത്തപ്പഴത്തിന്റെ മധുരവും ഈ പപ്പടത്തിന്റെ പുളിയും, പപ്പടത്തിന്റെ പുളിയല്ല പപ്പടത്തിന്റെ ഉപ്പ് കേട്ടോ, ഈ പപ്പടത്തിന്റെ ഉപ്പും ഈ ഏത്തപ്പഴത്തിന്റെ മധുരവും കൂടെ ആകുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്നാക്ക്, എന്താ പറയുന്നേ, ഈ ഒരു സ്നാക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചേട്ടോ. പക്ഷേ ഇത് ഈ പപ്പടവും പഴവും കൂടെ നന്നായിട്ട് കുഴക്കണം കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ആ വായിൽ വെള്ളം വരുന്നു. അപ്പൊ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആയെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പഴത്തിന്റെ മധുരവും ഈ പപ്പടത്തിന്റെ ഉപ്പ് രണ്ടും കൂടെ മിക്സ് ആയെങ്കിൽ അതിന്റെ ആ ഒരു പ്രത്യേക ആ ഒരു ടേസ്റ്റ് നമുക്ക്, ഫ്ലേവർ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി തമാശയല്ല പറയുന്നത്. നിങ്ങൾ ആരും ഇങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങണം. കാരണം വെച്ചാൽ നല്ല സോഫ്റ്റ് ആയെങ്കിൽ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതും ആ പപ്പടവും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് അതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചായ. അപ്പം പക്ഷേങ്കിൽ ചായ ഇതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ മധുരം അറിയുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ പഴത്തിൻ്റെ മധുരവും പപ്പടത്തിൻ്റെ ഉപ്പും അതിൻ്റെ കൂടെ ഇപ്പോൾ ചായയും കൂടെ കുടിച്ചപ്പോൾ ചായയുടെ മധുരം കുറച്ച് കുറവ് തോന്നിക്കുന്നു. വലിയ പ്രശ്നമില്ല, കുറച്ച് കുറവ് തോന്നിക്കുന്നു. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു എന്താ പറയുക, ഇതിൻ്റെ കൂടെ ഈ ചായയും കൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ണ്ടല്ലേ. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അപ്പൂസ് എന്താ പറയുന്നുള്ളത് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും അപ്പൂസും മാത്രമേ ഉള്ളൂ ഇവിടെ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്ന പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അപ്പൂസിന് കൊടുത്തിട്ട് അപ്പൂസ് എന്താ ടേസ്റ്റ് എന്താന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് അപ്പൂസിന് വിളിക്കാം. അപ്പൂസേ വാ വന്നിരിക്കേ. അപ്പൂസിന്റെ ടേസ്റ്റ് എന്തോ പറയുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൂസിനെ വാരി കൊടുക്കാം. ആവല്ലേ, കൊള്ളാം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. അപ്പൂസിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. നന്നായിട്ടുണ്ടോ? അപ്പൂസിന് ഇഷ്ടപ്പെട്ടോ? കാരണം മുഖത്തിന്റെ ഭാവം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. നീ ചിഞ്ഞോട്ട് നിന്നെ കാണില്ല. ഒരു വൈകുണ്ടോ? അപ്പൊ അപ്പൂസിന് ഇഷ്ടപ്പെട്ടോ കേട്ടോ, ഇത് സക്സസ് ആയി. പക്ഷെ എനിക്ക് നല്ല ടേസ്റ്റാ. അപ്പൊ എന്റെ കൂട്ടുകാർ ഈ ഒരു സ്നാക്ക്
വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്ക് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളും, പക്ഷെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. കാരണം വെച്ചാൽ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവത്തില്ല. ഈ പഴവും പപ്പടവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എന്റെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളും ടിപ്പും ബ്ലോഗായിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ.